സംസ്ഥാനത്ത് ഹോട്ടൽ ജീവനക്കാർക്ക് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ പ്രകാരമുള്ള ഹെൽത്ത് കാർഡ് ഇന്നു മുതൽ നിർബന്ധം. ഹോട്ടലുകളിൽ പരിശോധന വ്യാപകമാക്കും. ഹെൽത്ത് കാർഡ് ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാനും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശം നൽകി. ഫെബ്രുവരി 1 മുതലാണ് സംസ്ഥാനത്തെ ഹോട്ടൽ ജീവനക്കാർക്ക് ആരോഗ്യവകുപ്പ് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയത്. എന്നാൽ വിവിധ സംഘടനകളുടെ ആവശ്യപ്രകാരം 3 തവണ സമയം നീട്ടി നൽകുകയായിരുന്നു. ഇന്നു മുതൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കും. പരിശോധന വ്യാപകമാക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഹെൽത്ത് കാർഡ് ലഭിക്കാൻ ടൈഫോയിഡ് വാക്സിൻ നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ 2 ദിവസം മുൻപാണ് കുറഞ്ഞ വിലയ്ക്ക് കാരുണ്യ ഫാർമസികൾ വഴി വാക്സിൻ ലഭ്യമായി തുടങ്ങിയത്. കൃത്യസമയത്ത് വാക്സിൻ ലഭ്യമാക്കാതെ 1 ദിവസം മുൻപ് വിതരണം ആരംഭിച്ചതിനാൽ ജീവനക്കാർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ കൂടുതൽ തുക നൽകിയാണ് മിക്ക ജീവനക്കാരും വാക്സിൻ എടുത്തത്. ഭൂരിഭാഗം ജീവനക്കാരും ഹെൽത്ത് കാർഡ് എടുത്തതായി ഹോട്ടൽ ആൻഡ് റെസിഡന്റ് അസോസിയേഷൻ പറയുന്നു. ശാരീരിക പരിശോധന, കാഴ്ചശക്തി, ത്വക്ക് രോഗങ്ങൾ, വ്രണമുണ്ടോ എന്നറിയാനുള്ള പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഹെൽത്ത് കാർഡ് നൽകുക. 1 വർഷമാണ് ഹെൽത്ത് കാർഡിന്റെ കാലാവധി. ജനം തിരുവനന്തപുരം. രശ്മി കാർത്തികയാണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. സംസ്ഥാനത്തെ ഹോട്ടൽ ജീവനക്കാർക്ക് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ പ്രകാരമുള്ള ഹെൽത്ത് കാർഡ് ഇന്നു മുതൽ നിർബന്ധമാക്കുകയാണല്ലോ. നന്ദു, ഇന്ന് മുതലാണ് സംസ്ഥാനത്തെ ഹോട്ടൽ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിരുന്നത്. 3 തവണ ഈ ഹെൽത്ത് കാർഡ് എടുക്കുന്നതിനുള്ള സമയം ആരോഗ്യവകുപ്പ് നീട്ടി നൽകിയിരുന്നു. അതിനുശേഷം ഇന്ന് മുതലാണ് ഇത് കർശനമാക്കിയിരിക്കുന്നത്, അതായത് നിർബന്ധമാക്കിയിരിക്കുന്നത്. പരിശോധന വ്യാപകമാക്കാനുള്ള ഒരു നിർദ്ദേശവും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് ഹോട്ടലുകളിലെല്ലാം തന്നെ പരിശോധന ഉണ്ടാകും. ഹെൽത്ത് കാർഡ് ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ഏതാണ്ട് 90% ഹോട്ടൽ ജീവനക്കാരും ഹെൽത്ത് കാർഡ് എടുത്തു എന്നുള്ളതാണ് ഹോട്ടൽ ആൻഡ് റെസിഡന്റ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇവരെല്ലാം തന്നെ ഹെൽത്ത് കാർഡ് എടുത്തിരിക്കുന്നത് ഈ സ്വകാര്യ ആശുപത്രികളിലൊക്കെ പോയി ഉയർന്ന തുക നൽകിയാണ് ഹെൽത്ത് കാർഡ് എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടൈഫോയിഡ് വാക്സിനാണ്. ഈ ടൈഫോയിഡ് വാക്സിൻ ഈ സർക്കാർ സർവീസ് മേഖലകളിലൊന്നും തന്നെ, അതായത് കാരുണ്യ ഫാർമസികളിലൊന്നും തന്നെ ലഭ്യമായിരുന്നില്ല. സ്വകാര്യ ഇത്തരത്തിലെ സ്വകാര്യ സ്ഥലങ്ങളിൽ മാത്രമാണ്, ഈ സ്വകാര്യ ഫാർമസികളിൽ മാത്രമായിരുന്നു ടൈഫോയിഡ് വാക്സിൻ ലഭ്യമായിരുന്നതും. ചെറിയ വിലയ്ക്കുള്ള, അതായത് 200 രൂപയുടെ വാക്സിനൊക്കെ 2000 രൂപയ്ക്ക് പൂഴ്ത്തി വെച്ചുകൊണ്ട് നൽകുകയായിരുന്നു ചെയ്തത്. ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ്, ആരോഗ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. വളരെ കുറഞ്ഞ വിലയ്ക്ക്, അതായത് 65 രൂപയ്ക്ക് ഹോട്ടൽ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് എടുക്കുന്നതിനായി ടൈഫോയിഡ് വാക്സിൻ കാരുണ്യ ഫാർമസികൾ വഴി ലഭ്യമാക്കും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ 1 മാസം മുൻപാണ് ആരോഗ്യമന്ത്രി ആ പ്രഖ്യാപനം നടത്തിയത്. 1 മാസത്തിന് ശേഷം, ഏതാണ്ട് 2 ദിവസം മുൻപാണ്, 95 രൂപയ്ക്ക് കാരുണ്യ ഫാർമസികൾ വഴി ടൈഫോയിഡ് വാക്സിൻ വിതരണം ആരംഭിച്ചത്. പക്ഷേ ഇതുകൊണ്ട് ആർക്കും യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. അന്ന് തന്നെ ആരോഗ്യവകുപ്പ് വലിയ രീതിയിൽ അതൊരു വലിയ നേട്ടമായി കണ്ട് പ്രതികരിക്കുകയാണ് ഉണ്ടായത് മന്ത്രി. കാരണം വളരെ കുറഞ്ഞ വിലയ്ക്ക്, അതായത് 2000 രൂപയോളം കൊടുത്തു വാങ്ങേണ്ടിയിരുന്ന വാക്സിൻ 95 രൂപയ്ക്ക് കാരുണ്യ ഫാർമസികൾ വഴി ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞു എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. പക്ഷേ അത്രത്തോളം ആ ഒരു ദിവസം മുൻപ് മാത്രം അവശേഷിക്കെ ഈ ഒരു കുറഞ്ഞ വിലയ്ക്ക് കാരുണ്യ ഫാർമസികൾ വഴി വാക്സിൻ വിതരണം ചെയ്താൽ അതുകൊണ്ട് ജീവനക്കാർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഹോട്ടൽ ആൻഡ് റെസിഡന്റ് അസോസിയേഷൻ ഉൾപ്പെടെ പറയുന്നത്. സ്വകാര്യ ആശുപത്രികളിലൊക്കെ പോയി ഉയർന്ന പൈസ നൽകി തന്നെയാണ് മിക്ക ആളുകളും ഹെൽത്ത് കാർഡ് എടുത്തിരിക്കുന്നത്. ഈ ഫെബ്രുവരി മുതലായിരുന്നു ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിരുന്നത്. പിന്നീട് ഈ ഒരു വാക്സിൻ ഉൾപ്പെടെ ലഭ്യമല്ലാതിരുന്ന ഒരു സാഹചര്യം കൊണ്ടാണ് 3 തവണ ഈ സംഘടനകളുടെ ആവശ്യപ്രകാരം സമയം ഉൾപ്പെടെ നീട്ടി നൽകിയത്. സംസ്ഥാനത്ത് ഈ ഭക്ഷ്യ വിഷബാധയും അതുമൂലമുള്ള മരണവും വർദ്ധിച്ച ഒരു സാഹചര്യത്തിലാണ് ഹെൽത്ത് കാർഡും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ഒക്കെ കാര്യക്ഷമമാക്കും എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നത്. ഏതായാലും ഇന്ന് മുതൽ സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കാര്യക്ഷമമാക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഹെൽത്ത് കാർഡും നിർബന്ധമാക്കിയിട്ടുണ്ട്. നേരത്തെ ഈ പാചകം ചെയ്യുന്നവർക്ക് മാത്രമാണ് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ഹോട്ടലിലുള്ള എല്ലാ ജീവനക്കാർക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. ഹെൽത്ത് കാർഡ് ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ തന്നെ ലൈസൻസ് റദ്ദാക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ ഈ പരിശോധനകളിലൊക്കെ തന്നെ വ്യാപകമായിട്ടുള്ള ക്രമക്കേട് നടന്നതായി വിജിലൻസ് അന്വേഷണത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഓരോ ദിവസങ്ങളിലും നിരവധി സാമ്പിളുകളൊക്കെ എടുക്കും എങ്കിൽ പോലും ആ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്ക് ലാബിലേക്ക് അയക്കുന്നതിലും അതിന്മേൽ നടപടി സ്വീകരിക്കുന്നതിലും ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഭക്ഷ്യസുരക്ഷ സംരക്ഷിക്കേണ്ടവർ തന്നെ അത് അട്ടിമറിക്കുന്നതാണ് നമുക്ക് കാണാനായത്. ഈ കമ്മീഷണറുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കമ്മീഷണറുടെ ഓഫീസിലും മറ്റ് ലാബുകളിലും ഓരോ ജില്ലകളിലും വിജിലൻസ് വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു.
എല്ലാ ജില്ലകളിലും ക്രമക്കേട് നടന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകളൊക്കെ വലിയ രീതിയിൽ കുറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി അതുകൊണ്ട് തന്നെ ഒരു വിമർശനം ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെതിരെയും ആരോഗ്യ വകുപ്പിനെതിരെയും ഒക്കെ ഉയരുന്നുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതുമൂലമുള്ള മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ വ്യാപകമാക്കുന്നത് അല്ലാത്ത രീതിയിൽ ഈ അഴിമതിയും ക്രമക്കേടും ഒക്കെ കാണിച്ച് അത് സംരക്ഷിക്കേണ്ടവർ തന്നെ അവരുടെ ഭാഗത്ത് തന്നെ ഈ വീഴ്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഹോട്ടൽ ഉടമകളും അക്കാര്യത്തിലൊന്നും കൃത്യമായി ശ്രദ്ധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം അവർക്ക് ഇതിനുള്ള ഈ സാമ്പിളുകൾ പരിശോധിച്ച് അത് ഗുണനിലവാരമല്ലാത്തത് എന്ന റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ് നിയമം വ്യവസ്ഥ ചെയ്തത് പക്ഷേ അത് സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കും അത് ഗുരുതരമല്ലാത്തത് എന്ന് കണ്ടാലും അതിനുമേലുള്ള നടപടികളൊക്കെ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതാണ് നിലവിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഈ ഭക്ഷ്യ പരിശോധനകളൊക്കെ പ്രഹസനമാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അതായത് ഈ ഏതെങ്കിലും തരത്തിൽ ഈ ഭക്ഷ്യ വിഷബാധയേറ്റ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ആ സമയത്ത് മാത്രം പരിശോധന നടത്തുകയും അന്ന് ഈ കട പൂട്ടിക്കുന്ന നടപടിയിലേക്ക് പോവും അതിന് പിന്നാലെ ഒരു കേവലം ഒരു ഒന്നര ആഴ്ചയ്ക്ക് അകം ഈ കടകൾ വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്ന സാഹചര്യമൊക്കെ സംസ്ഥാനത്തുടനീളമുണ്ട് അത്തരത്തിൽ ഈ ഇന്ന് മുതൽ ഈ ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുമ്പോൾ ഹെൽത്ത് കാർഡ് ഇല്ലാത്ത സ്ഥാപനങ്ങളിലെ ലൈസൻസ് റദ്ദാക്കും എന്നൊക്കെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പറയുമ്പോഴും ഈ പരിശോധനകൾ ഏത് തരത്തിൽ നടത്തപ്പെടും എന്നതിൽ ഒരു വ്യക്തമായ ചിത്രം ഭക്ഷ്യ സുരക്ഷാ വകുപ്പിനുണ്ടോ എന്നുള്ളതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇന്ന് മുതൽ എല്ലാ ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ ഇതിനായി വിന്യസിച്ചിട്ടുണ്ട് കൂടുതൽ ജീവനക്കാരെയൊക്കെ ഉൾപ്പെടുത്തി ഓരോ ജില്ലകളിലും ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധന നടത്തും ഓരോ ഹോട്ടലുകളിലും എത്തി ഹെൽത്ത് കാർഡ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് പക്ഷെ അപ്പോഴും നേരത്തെ ഉണ്ടായിട്ടുള്ള ഈ വിജിലൻസിന്റെ മറ്റ് നടപടികളൊക്കെ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇത്തരത്തിൽ ഈ വിജിലൻസ് വ്യാപകമായി ഈ കമ്മീഷണർ ഓഫീസുകളിലും മറ്റ് ലാബുകളിലും പരിശോധന നടത്തുകയും ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്തത് അതിന്മേലുള്ള നടപടികൾ നിലവിൽ പുരോഗമിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അപ്പോൾ ഈ ഇനി തുടർന്നുള്ള പരിശോധനയും ഏത് രീതിയിലാകും കൃത്യമായി തന്നെ പരിശോധന നടക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു ഏതായാലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ടുള്ള പരിശോധന അതോടൊപ്പം തന്നെ ഹെൽത്ത് കാർഡ് എല്ലാം ഇന്നു മുതൽ നിർബന്ധമാണ് പരിശോധന വ്യാപകമാക്കും എന്നുള്ളൊരു പ്രഖ്യാപനമാണ് നിലവിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും നടത്തിയിരിക്കുന്നത്